قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به ذلك هو الفوز العظيم. صدق الله العظيم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും തത്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണം എന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ പോരാളികൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വിജയവും അനേകം ഇരട്ടി പ്രതിഫലവും നൽകുമാറാകട്ടെ. എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. ആരാണ് അള്ളാഹു? നമുക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത മതവിശ്വാസികൾ അവർക്കൊക്കെ ദൈവമുള്ളതുപോലെ, ഒരു ഈശ്വര വിശ്വാസമുള്ളതുപോലെ നമുക്കും ഒരു വിശ്വാസം, നമുക്ക് ആരാധിക്കുവാൻ ഉള്ള ഒരു ദൈവം ഇതാണോ? അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ധാരാളമായി പരിശുദ്ധ ഖുർആനിലൂടെ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ഖാലിഖാണ്, അവനാണ് സൃഷ്ടാവ്, അവൻ റാസിഖാണ്, അവനാണ് നമുക്കെല്ലാ വിഭവങ്ങളും നൽകുന്നവൻ. ലാ തഖുദുഹു സിനതും വലാ നൗം, അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ഒന്നും തന്നെ ബാധിക്കുകയില്ല. ഹയ്യും ലാ യമൂത്ത്, ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. ഇങ്ങനെയൊക്കെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ അള്ളാഹു തആലയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? അള്ളാഹുവുമായിട്ട് ഉള്ള നമ്മുടെ ബന്ധം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അള്ളാഹുവല്ലാത്ത വേറെ ഒരു ഇലാഹുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തിരുദൂതരാണ് എന്ന രണ്ട് സാക്ഷ്യങ്ങളാണ് നമ്മളും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഷഹാദത്ത് കലിമകൾ പറയുമ്പോൾ അള്ളാഹുവുമായിട്ട് നമ്മൾ കരാർ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാ ദിവസവും ബാങ്കിലും ഇഖാമത്തിലും നമസ്കാരത്തിലും നമ്മൾ ഈ കരാർ പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ കരാർ ചെയ്യാതിരിക്കാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുസ്ലിമാകാതെയും ഭൂമിയിൽ ജീവിക്കാം. ഭൂമി അയാളെ പിടിച്ച് വിഴുങ്ങുകയൊന്നുമില്ല. അയാൾക്ക് മഴ കിട്ടാതിരിക്കുകയൊന്നുമില്ല. രാവും പകലുമൊക്കെ അയാൾക്ക് ഉണ്ടാകും. അയാളെ പൊടുന്നനെ പിടിച്ച് ശിക്ഷിക്കുകയില്ല. അതേസമയത്ത് ആരെങ്കിലും ഈ കരാർ ചെയ്താൽ ആ കരാർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകത്ത് നിർഭയത്വം, മനസമാധാനം, ശാന്തി, പരലോകത്ത് അവർക്ക് മാത്രം ഉന്നതമായ വിജയം. എന്നാൽ ഈ കരാറിൽ ഒരാൾ ഏർപ്പെട്ടു കഴിഞ്ഞാലോ പിന്നെ
അയാളുടെ ശരീരവും സമ്പത്തും അള്ളാഹുവിന് അയാൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ കരാറിലൂടെ നടക്കുന്നത് ഒരു വിൽപ്പനയാണ്, ഒരു കച്ചവടം. അത് വിശുദ്ധമായ ഒരു കച്ചവടമാണ്. എന്തൊക്കെയാണ് അള്ളാഹുവിന് നൽകേണ്ടത്? എന്തെങ്കിലും നൽകുക എന്നതല്ല, തന്നെ തന്നെ നൽകുക എന്നതാണ്. അസ്ലിം, നീ നിന്നെ തന്നെ സമർപ്പിക്കുക. അസ്ലം സുലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാനിതാ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ജീവൻ, ആത്മാവ്, മനസ്സ്, ശരീരം, ഇതൊക്കെ നഫ്സ് എന്നതിന്റെ അർത്ഥമാണ്. അംഫുസ്, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആത്മാവും, ഇങ്ങനെ അല്ലാത്ത എന്തെങ്കിലും മനുഷ്യന്റെ കയ്യിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനാണ് മാൽ എന്ന് പറയുക. അംവാൽ, അവന്റെ ധനം, അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത് അതിനാണ്. അള്ളാഹു പറയുന്നത് വിശ്വാസികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാങ്ങിയത്? അംഫുസഹും, അവരുടെ ശരീരത്തെ, നഫ്സിനെ, അംവാലഹും, അവരുടെ ജീവൻ, മനസ്സ്, ആത്മാവ്, ശരീരം, ഇതിനൊക്കെ പുറമെ മറ്റെന്താണോ അവരുടെ കയ്യിൽ, സ്വർണമാണോ വെള്ളിയാണോ ഭൂസ്വത്തുക്കളാണോ കെട്ടിടങ്ങളാണോ കറൻസിയാണോ, ഇതൊക്കെ അംവാൽ എന്നതിൽപ്പെട്ടതാണ്. അവരുടെ എല്ലാ സമ്പത്തും അള്ളാഹു വാങ്ങിയിരിക്കുന്നു. ബിഅന്നലഹുൽ ജന്ന, പകരമുള്ളത് സ്വർഗമാണ്. സ്വർഗം പകരം വിലയായി നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളിൽ നിന്ന് ഇങ്ങനെ വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. യുഖാതിലൂന ഫീ സബീലില്ല, അവരല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയാണ്. ഫയഖ്തുലൂന വയഖ്തലൂൻ, അങ്ങനെ അവർ വധിക്കുകയും വധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. വഅദൻ അലൈഹി ഹഖം ഫി തൗറാത് വൽ ഇൻജീൽ വൽ ഖുർആൻ, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകൾക്ക് സ്വർഗം നൽകാമെന്നുള്ളത് ഖുർആനിലും ഇൻജീലിലും തൗറാത്തിലും തന്റെ മേൽ ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണ്. ഇത് അള്ളാഹുവിന്റെ വാഅദയാണ്. വമൻ ഔഫാ ബിഅഹ്ദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാർ പാലിക്കുന്നവനായി ആരാണുള്ളത്? ഫസ്തബ്ശിറു ബിബൈഇക്കും അല്ലദീ ബാഅ്തുബി, നിങ്ങൾ നടത്തിയ നിങ്ങളുടെ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. വദാലിക ഹുവൽ ഫൗസുൽ അദീം, തീർച്ചയായും അതുതന്നെയാണ് അതിമഹത്തരമായ വിജയം എന്ന് പറയുന്നത്, അതുതന്നെയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശരീരത്തെയും സമ്പത്തിനെയും സമർപ്പിക്കണം, പിടിച്ചു വെക്കലുകളില്ലാതെ. കുറച്ചു കൊടുക്കാം, അങ്ങനല്ല, ചിലതൊക്കെ ചെയ്യാം, അങ്ങനെ പോരാ. എനിക്ക് താല്പര്യമുള്ളത് നൽകാം, അത് മതിയാവുകയില്ല. ഒരു തരത്തിലും പിടിച്ചു വെക്കാതെ കൊടുക്കാൻ കഴിയണം. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് അതിൽ താല്പര്യമില്ല, എന്തെങ്കിലും പൈസ ഒക്കെ വേണമെങ്കിൽ തരാം, തടി കൊണ്ട് എനിക്കതിൽ താല്പര്യമില്ല, അങ്ങനൊന്നും വേണ്ടതില്ല. ചില ആളുകൾ പറയും, ഇന്ന കാര്യത്തിന് എനിക്ക് വലിയ ഇഷ്ടമാണ്, മറ്റേത് വേണ്ടതില്ല. ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ദീൻ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ നാട് എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകമായ ചില സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തേ മതിയാകും, അതുകൊണ്ട് ഞാൻ അതിലേക്കില്ല, അത് ഒഴിവാക്കിക്കൊണ്ടില്ല.
എന്നിട്ട് തനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇസ്ലാമിനെ അയാൾ സ്വയം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഹവയാണ്, ഖുർആൻ വിമർശിച്ചിട്ടുള്ളതാണ്, പലയിടത്തും ആവർത്തിച്ച് ദേഹേച്ഛ എന്നാണ് അതിന് പറയുക. ഒരിടത്ത് അള്ളാഹു ചോദിക്കുന്നത് ഹവയെ, ദേഹേച്ഛയെ ഇലാഹാക്കുന്നവനെ നീ കണ്ടില്ലേ, ദേഹേച്ഛയെ ഇലാഹാക്കുന്നവനെ നീ കണ്ടില്ലേ, അങ്ങനെ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന, ചിലതൊക്കെ തെരഞ്ഞെടുക്കുന്ന, തനിക്ക് ബോധിച്ചത് ചൂസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഖുർആനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും. അള്ളാഹു അവരെ പിഴപ്പിച്ചു കളയും. അള്ളാഹു അവരുടെ കേൾവിയും അവരുടെ കൽവും അടച്ചു മുട്ടിക്കളയും. അവരുടെ കണ്ണുകൾക്ക് അവൻ മൂടിയിട്ട് കളയും. അള്ളാഹു ഹിദായത്ത് തന്നില്ലെങ്കിൽ അതിനുശേഷം പിന്നെ ആര് വഴി കാട്ടാനാണ്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ? കണ്ണുകൾ മൂടപ്പെട്ട അവസ്ഥയിൽ, കാലുകൾ അടയപ്പെട്ട അവസ്ഥയിൽ, ഹൃദയങ്ങൾ പൂട്ടി സീല് വെച്ച അവസ്ഥയിൽ ഒരു മനുഷ്യൻ വലാരത്തിലായി പോകുമെന്നാണ്. അള്ളാഹു ആണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ പിന്നെ അള്ളാഹുവിന് ശേഷം അവന് വഴി കാണിച്ചു കൊടുക്കാൻ, അവന് മുന്നോട്ട് പോകാനുള്ള ദിശ കാണിച്ചു കൊടുക്കാൻ ആരുണ്ട്? അതുകൊണ്ട് ഖുർആനിൽ നിന്ന് ഞാൻ എനിക്കിഷ്ടമുള്ളത് എടുക്കുകയല്ല വേണ്ടത്, പരിശുദ്ധ ദീനിൽ നിന്ന് എനിക്ക് താല്പര്യമുള്ളത് സ്വീകരിക്കുകയല്ല വേണ്ടത്, പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ ഡിസൈൻ ചെയ്യുകയല്ല വേണ്ടത്, അള്ളാഹുവിന്റെ ദീനിനെ ഞാൻ തന്നെ നിറം കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ എന്താണോ അതപ്പാറെ സ്വീകരിക്കാൻ, അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെന്തെല്ലാം വെട്ടി ഒഴിവാക്കണം, അതൊക്കെ വെട്ടി ഒഴിവാക്കാൻ, ആരോടൊക്കെ എന്തെല്ലാം കൂട്ടിച്ചേർക്കണം അതൊക്കെ കൂട്ടിച്ചേർക്കാൻ, ഇതിനാണ് സംസ്കരണം എന്ന് പറയുക. ഒരു ശില്പി ചെയ്യുന്നത് എന്താണ്? അയാൾ കല്ലിൽ ഒരു പ്രതിമ കൊത്താൻ തീരുമാനിച്ചാൽ അയാൾ ആദ്യം അയാളുടെ മനസ്സിൽ അത് സ്ഥാപിക്കും. അതുകൊണ്ടാണ് ഷഹീദ് ഹസനുൽ ബന്ന റഹ്മഹുള്ള പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിന്റെ വ്യവസ്ഥയെ ആദ്യം നിങ്ങളുടെ കൽബിൽ ഉണ്ടാക്കുക, നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ അങ്ങനെ ഒന്ന് ഉണ്ടാകണം. മനസ്സിനകത്ത് അങ്ങനെ ഒന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പുറമെ അത് സ്ഥാപിക്കാൻ കഴിയുക? ഒരു ശില്പി ഒരാണയെ ഉണ്ടാക്കണം പാറക്കല്ല് കൊണ്ട് എന്ന് തീരുമാനിച്ചാൽ അയാൾ ആദ്യം അയാളുടെ മനസ്സിൽ ഒരു ആനയെ വിഭാവന ചെയ്യും. എന്നിട്ട് ആ പാറക്കല്ലിലേക്ക് നോക്കും, ആനയല്ലാത്തത് എന്തെല്ലാമുണ്ടോ അതൊക്കെ കൊത്തിക്കളി. ആ പാറയിൽ അപ്പോൾ ആന രൂപപ്പെടും. ഇങ്ങനെയാണ് ശില്പി ചെയ്യുന്നത്. നമ്മുടെ മനസ്സിനകത്ത് ആദ്യമേ തന്നെ അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ ഇഖാമത്ത് ചെയ്യുക, അതിനെ അവിടെ സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിച്ച് അതെന്റെ ചുറ്റുപാടുകളിലും സ്ഥാപിക്കാൻ ഞാൻ എന്തു സ്വീകരിക്കണം, ആരോടൊക്കെ ബന്ധം വെക്കണം, എന്തെല്ലാം ഞാൻ ഒഴിവാക്കണം, എങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ഞാൻ ഒഴിവാക്കണം, എന്റെ വീട്ടിൽ ഞാൻ എന്തെല്ലാം കൊണ്ടുപോയി വെക്കണം, ഇപ്പോഴെന്റെ വീട്ടിലുള്ള എന്തെല്ലാം ഞാൻ അതിനുവേണ്ടി ഒഴിവാക്കണം. അപ്പൊ മനസ്സിനകത്തുള്ള ഈ ദീനുണ്ടല്ലോ, ആ ദീനിനെ കുടുംബത്തിലും അയൽപക്കത്തും സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള ആ സംസ്കരണ പ്രവർത്തനം, ആ കൂട്ടലും കുറയ്ക്കലും അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യണം. അത് അയാളുടെ ദേഹത്തിന്റെ എനിക്കിഷ്ടമാണ് എന്നതല്ല, എനിക്കിഷ്ടമല്ല എന്നതുമല്ല, അള്ളാഹുവിന് ഇഷ്ടമാണോ, അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്തിരിക്കും എന്ന തീരുമാനം, അതാണ് അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ചില ആളുകൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം, പക്ഷേ അയാളുടെ കറവാടിത്വം എന്ന് പറയുന്ന ജാഹിലിയത്ത് ഒഴിവാക്കാൻ സാധ്യമല്ല, അത് വിട്ടിട്ടുള്ള കളിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ പൂർണ്ണമായി അള്ളാഹുവിന് അയാളുടെ ജീവിതത്തെ സമർപ്പിച്ചിട്ടില്ല.
വേറെ ചില ആളുകൾക്ക് ദീനനുസരിച്ച് ജീവിക്കണം. പക്ഷേ അയാളുടെ ചില വിനോദങ്ങളുണ്ട്, അതൊഴിവാക്കുന്ന പ്രശ്നമില്ല. നിസ്കരിക്കും, നോമ്പെടുക്കും, എല്ലാം ചെയ്യും, ആ വിനോദങ്ങൾ വിട്ടിട്ടുള്ള കളി വേണ്ട. ചില ആളുകളുടെ കച്ചവടം ഇസ്ലാമികമായി ശരിയായിരിക്കുകയില്ല, പക്ഷെ അയാൾ പറയുന്നു ഞാൻ ഇസ്ലാമികമായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ അയാൾ ആ കച്ചവടം ഒഴിവാക്കാൻ തയ്യാറല്ല. ചില ആളുകൾക്ക് അള്ളാഹുവിന്റെ വീനനുസരിച്ച് ജീവിക്കണം, ഭക്തിയുള്ളവരാകണം, പരലോകത്ത് വിജയിക്കണം. പക്ഷേ ചെറുപ്പത്തിലെ മനസ്സിനകത്ത് നാട്ടിയിട്ടുള്ള പല വർണ്ണങ്ങളിലുള്ള കൊടികളുണ്ട്, പല രാഷ്ട്രീയമുണ്ട്, പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്, അതൊന്നും ഒഴിവാക്കാൻ മേല. അതൊക്കെ അവിടെ പാറിപ്പറിച്ച് കളിക്കണം, രക്തം വേണേൽ രക്തം നൽകാം, ജീവൻ വേണേൽ ജീവൻ നൽകാം എന്ന് അതിനോടൊക്കെ എപ്പോഴും വജ്രത്ത് തോന്നിക്കൊണ്ടിരിക്കണം. അള്ളാഹിനോട് നൽകുന്ന വജ്രത്താണ് നിസ്കാരത്തിൽ നമ്മൾ, എന്റെ ജീവിതവും എന്റെ മരണവും ഒക്കെ നിനക്കാണ് നാഥ എന്നുള്ളത്. ഇതേ വർത്താനം മലയാളത്തിൽ റോട്ട് പോയിട്ട് വിളിച്ചു പറയുന്നത് റബ്ബിനെ തരാനല്ല, അത് മനസ്സിലായിട്ട് പണ്ടേ പിടിച്ചു പോയിട്ടുള്ള ചില നിറങ്ങളോടാണ്, ചില കൊടികളോടാണ്, ചില രാഷ്ട്രീയത്തിനോടാണ്. അത് വിട്ടിട്ടുള്ള ഇസ്ലാം അത് ശരിയാവൂല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് നിങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ല. നിങ്ങളിപ്പോഴും ഒരു തോൺ രണ്ട് തോണിയിലാണ്, ഒരു കാല് മറ്റേ തോണിയിലും ഒരു കാല് ഈ തോണിയിലുമാണ് അങ്ങനെ നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽ നിക്കാഫ, അങ്ങനെ വേണ്ട, നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം. അള്ളാഹുമായിട്ട് കരാറ് ചെയ്താൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോ ശ്വാസ നിശ്വാസവും അള്ളാഹുവിന്റെ ദീൻ സ്ഥാപിക്കാനും നിലനിർത്താനും വേണ്ടിയായിരിക്കണം എന്നതാണ്. ഇതൊക്കെ ആരെ പറ്റി പറയുന്നത്? ഇതൊക്കെ പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുകളാണല്ലോ. സൂറ ഹജ്ജിലെ 11-ാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അള്ളാഹു പറയാണ് ചില ആളുകളുണ്ട് അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവരാണ്, ആലാ ഹർഫിൻ, ഒരു ഒരു അരികിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട്, നിൽക്കലുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അങ്ങനെ ഒരു അരികിൽ നിന്നുകൊണ്ട് അവരിങ്ങനെ ഇതൊക്കെ ചെയ്തിങ്ങനെ പോവാ. എന്നാലോ അവർ പൂർണ്ണമായി ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രശ്നം. അള്ളാഹു പറയാണ് അവർ നഷ്ടക്കാരാണ്. കാരണം എന്താ? അവരെന്തെങ്കിലും നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരതിൽ സമാധാനിക്കും. അവർക്കെന്തെങ്കിലും ഒരു പരീക്ഷണം നേരിട്ടാൽ ഉടനെ തന്നെ അവരുടെ മനസ്സുകൾ തിരിച്ചുകളയും, അവരുടെ മുഖങ്ങൾ തിരിച്ചുകളയും. ഖസറുദ്ദുനിയാവല്ലാഖിറ, അവർ ഈ ലോകവും പരലോകവും നഷ്ടപ്പെട്ടവരാണ്. അതാകുന്നു വളരെ വ്യക്തമായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ വിശ്വസിക്കാതെ, പരലോകത്തെ വിശ്വസിക്കാതെ, ജീവിതത്തിലെല്ലാ ആസ്വാദനങ്ങളും എടുത്തണിഞ്ഞ് ദുനിയാവ് മാത്രം മതിയെന്ന് വിചാരിക്കുന്നവർക്ക് ചിലപ്പോ ദുനിയാവെങ്കിലും കിട്ടിയേക്കും, പരലോകത്തവർക്ക് നാശമാണ്. പക്ഷേ ഇങ്ങനെ ഒരു അരികിൽ നിന്ന് ഒരല്പം മാത്രം എടുത്ത് അള്ളാഹുവിന്റെ ദീനിനെ തന്റെ ഇച്ഛക്കനുസരിച്ച് വിധേയപ്പെടുന്ന ആളുകൾ, മനസ്സിനകത്ത് വേറെയും പ്രത്യേക ശാസ്ത്രങ്ങൾ ദർശനങ്ങൾ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ, ധനം വിനിയോഗിക്കുന്ന ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അറിയിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെയും ജീവിത വ്യവസ്ഥയെയും പരിപൂർണമായി ഉൾക്കൊള്ളുകയോ സ്വീകരിക്കുകയോ ചെയ്യാത്ത ആളുകൾ, അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ ഇസ്ലാമിന്റെ ആളുകളാണ്, മുസ്ലിമീങ്ങളാണെന്നുള്ളതുകൊണ്ട് ദുനിയാവ് ഏതായാലും അവർക്ക് നഷ്ടമായി. കാരണം ദുനിയാവ് ജാഹിലിയത്തിന് ആളുടെ കയ്യിലാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ പേര് നോക്കി, നിങ്ങളുടെ നിറം നോക്കി, നിങ്ങളുടെ വസ്ത്രം നോക്കി, നിങ്ങളുടെ ആരാധനാലയങ്ങൾ നോക്കി, നിങ്ങൾക്കുള്ളതെല്ലാം അവർ നഷ്ടപ്പെടുത്തി കളയും. അപ്പൊ ദുനിയാവ് പോയി. എന്നാലോ ഈ ദീനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയോ അള്ളാഹു തവക്കുൽ ചെയ്യുകയോ ചെയ്യാത്തതുകൊണ്ട് പരലോകവും നഷ്ടപ്പെട്ടു. ഇത് വല്ലാത്ത ഒരു നഷ്ടം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തരികയാണ്. നിങ്ങൾ സൂറത്തുൽ ബഖറ വായിക്കുമ്പോൾ കാണാൻ പറ്റും, വമിനന്നാസി മയ്യശ്രി നഫ്സ ഇബ്തിഗാ മർളാതില്ലാ വല്ലാഹു റഊഫും ബിൽ ഇബാദ്. മുഅ്മിനീങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അറിയുമോ? ആദ്യം രണ്ട് കൂട്ടരെ പറ്റി സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു. ഒന്നാമത്തെ കൂട്ടർ എന്താണ്? ദുനിയാവ് മാത്രം ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടരാണ്.
ദുനിയാവ് മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്. വേറെ ഒരു കൂട്ടര് എന്ന് പറയുന്നത് പരലോകത്ത് നിഷേധിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കപടന്മാരായിട്ടുള്ള ആളുകൾ. ഇപ്പൊ നിഷേധികളായിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു, കപടന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. ഇനി മുഖ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ്? ജനങ്ങളിൽ ചിലരുണ്ട്, മയശ്രീ നഫ്സഹു, അവർ സ്വന്തത്തെ വിൽക്കുന്നവരാണ്. അള്ളാഹുവിന്റെ വില പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി തേടിക്കൊണ്ട് അവർ വിൽക്കുകയാണ് സ്വന്തത്തെ. എല്ലാം നമ്മൾ വിൽക്കൂലേ? നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, നമ്മുടെ കിഡ്നി ഫെയിലിയർ ആയാൽ, നമുക്ക് ക്യാൻസർ ബാധിച്ചാൽ, നമുക്ക് രോഗം ബാധിച്ചാൽ എന്താ പിന്നെ നമ്മൾ പിടിച്ചു വെക്കുക? എല്ലാം നമ്മൾ കൊടുക്കും. നമ്മൾ തടിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. നമുക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടി, ഒരു മെമ്പറാവാൻ വേണ്ടി, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ഥാനം ലഭിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ കൊടുക്കും. എല്ലാം കൊടുക്കാൻ തയ്യാറാണ്, എല്ലാം വിൽക്കാൻ തയ്യാറാണ്. പക്ഷെ അള്ളാഹുവിന്റെ രവക്ക് വേണ്ടി നമ്മൾ എന്ത് വിറ്റു? ഓരോരുത്തർ ആലോചിച്ച് നോക്ക്. നമ്മൾ പലതും വേണ്ടെന്ന് വെച്ചവരാണ്, ഒഴിവാക്കിയവരാണ്, ഫൈനടച്ചവരാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് സാധനം ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു കൊല്ലം കൊണ്ട് പോയത് 1.5 കോടി രൂപയാണ്, ഒരൊറ്റ അശ്രദ്ധ കൊണ്ട്. 1.5 കോടി രൂപ ഒരു കൊല്ലം കൊണ്ട് നഷ്ടമായി. അത് ചെറിയ നഷ്ടമായിരിക്കും മൊത്തത്തിൽ നോക്കുമ്പോൾ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്തെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്, എന്തെല്ലാം വിറ്റ് കളയുന്നുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട് തോന്നുന്ന പലതും ചില പ്രതിസന്ധികളിലെ മറികടക്കാൻ നമ്മൾ വിറ്റ് കളയും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്തേ വിറ്റത്, എന്തേ കൊടുത്തത്? അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് അധ്വാനിച്ചത്? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? മയശ്രീ നഫ്സഹു, അവരെ വിൽക്കുക എന്ന് പറയുന്നതിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അല്ലാഹു അവരുടെ അടിമകളോട് വളരെയധികം ദയയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ വരൂ, വാതിൽക്കൽ നിൽക്കൽ, അള്ളാഹുവിന് വീടനുസരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും തന്നിഷ്ടം പ്രവർത്തിക്കാതിരിക്കുക, നിങ്ങൾ പ്രവേശിക്കുക. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വരാതക്കവയോ ഖുത്വാത്തി ശൈത്താൻ, ഇത് ശൈത്താൻ ഇഷ്ടമുള്ള കാര്യമല്ല. ശൈത്താന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, നിശ്ചയമായും ഈ ശൈത്താനാണ് നിങ്ങളുടെ പ്രത്യക്ഷമായ ശത്രു എന്ന് പറയുന്നത്. സഹോദരന്മാരെ, നമ്മുടെ തടിയെ വിറ്റ്, നമ്മുടെ മനസ്സിനെ വിറ്റ്, നമ്മുടെ ജീവിതത്തെ തന്നെ വിറ്റുകൊണ്ട് സ്വർഗം വാങ്ങുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ഒരു പണിയല്ല. അതല്പം കഠിനതരമാണ്, അല്പം ഗുരുതരമാണ്, അല്പം പ്രയാസകരമാണ്. അങ്ങനെയുള്ള പ്രയാസങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് സ്വർഗം. ആകർഷകമായ ഒരുപാട് സ്കീമുകളാൽ ചുറ്റപ്പെട്ടതാണ് നരകം. എന്താ രസം, എല്ലാ ആസ്വാദനങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള പിന്തുണകളും ആശീർവാദങ്ങളും ധാരാളക്കണക്കിന് അണികളും സമ്പത്തും അങ്ങനെയുള്ള എല്ലാ ആകർഷകത്വങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ടതാണ് നരകം എന്ന് പറയുന്നത്. സ്വർഗം എന്ന് പറഞ്ഞാൽ നേരെ വ്യത്യസ്തമാണ്. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, സമ്പത്ത് നഷ്ടപ്പെടും, ശരീരം നഷ്ടപ്പെടും, ആൾനാശമുണ്ടാകും. അങ്ങനെയുള്ള എല്ലാത്തരം പരീക്ഷണങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് സ്വർഗം. ആ പരീക്ഷണങ്ങളെ കടന്ന് മറികടന്നു വേണം സ്വർഗത്തിലെത്താൻ. അംഹസിത്ത് മന്തദ്ഖുലൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗത്തിൽ കയറിക്കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് വിറപ്പിക്കപ്പെടും, ദുൽജിലു, വിറപ്പിക്കപ്പെടുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, വിറപ്പിക്കപ്പെടും. പക്ഷെ എന്ത് വേണം? ഫലാത്തു വല്ലൂഹുൽ അദ്ബാർ, പിന്തിരിഞ്ഞു കളയാൻ പാടില്ല, ഇസ്തിഖാമത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം. അവിടെയാണ് ഗസ്വ വിജയിക്കുന്നത്, അവർ പിന്തിരിഞ്ഞില്ല. എന്താണ് സയനിസ്റ്റുകൾ ചെയ്തത്? അവരെ വിറപ്പിച്ചു, എന്നിട്ട് അവരെ പിന്തിരിഞ്ഞോടാൻ വേണ്ടി പ്രകോപിപ്പിച്ചു. അതിനവർ ചെയ്തത് പട്ടാളക്കാരെ വധിക്കലല്ല, കുഞ്ഞുങ്ങളെ കൊല്ലാൻ തീരുമാനിച്ചു. ചെറിയ മക്കളെ, സ്ത്രീകളെ കൊന്നുകളയാൻ തീരുമാനിച്ചു.
ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ആശുപത്രിക്ക് മേൽ ബോംബിട്ട് കൊന്നുകളഞ്ഞു. അങ്ങനെ കൊല്ലപ്പെട്ട ശരീരങ്ങൾ കണ്ടിട്ട് അവരോട് പിന്മാറാൻ ലോകം മുഴുവനും വിളിച്ചു പറയുമെന്നവർ പ്രതീക്ഷിച്ചു. ആ ഗസയിലുള്ള ആളുകൾ തന്നെ മതി നിസ്സുഹമാസ് എന്ന് പറയുമെന്നവർ തെറ്റിദ്ധരിച്ചു. ആ ഹുങ്കിലാണ് ഗസയെ മരുപ്പറമ്പാക്കിക്കളയുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചത്. പക്ഷെ അവർ സ്വബരോടുകൂടി പിടിച്ചു നിന്നു, അവർ പിന്മാറിയില്ല. അവർ ആ ധീരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. വലസ്തു ഉബാലിഹീന ഉഖ്തല മുസ്ലിമൻ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഇ. മുൻഗാമികളത് ഒരുപാട് അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. അവര് വളരെ ധീരമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. അവർ കൊല്ലപ്പെടുന്നതിനെ ഒരു മഹാപ്രശ്നമായി കണ്ടില്ല. അത് നഷ്ടമല്ലാത്തത് കൊണ്ടല്ല, ദുഃഖമില്ലാത്തത് കൊണ്ടല്ല, കരച്ചിൽ വരാത്തത് കൊണ്ടല്ല. അവർക്ക് അവരുടേതായ വേദനകളുണ്ട്, സ്വാഭാവികമായതുണ്ട്. പക്ഷേ അവർ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. എല്ലാം നൽകി, ജീവിതം മുഴുവനും നൽകി, എല്ലാം സമർപ്പിച്ചു. അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടി അവർ മുന്നോട്ട് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതിനെ മരുപ്പറമ്പാക്കിക്കളയുമെന്ന് പ്രഖ്യാപിച്ച ആളുകൾ, ഞങ്ങളിൽ നിന്ന് ബന്ദികളാക്കിയവരെ ഞങ്ങൾ തന്നെ തിരിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ ആളുകൾ, അവരിങ്ങോട്ട് ചർച്ചയ്ക്ക് വരികയും അവരിങ്ങോട്ട് ഉപാധികൾ സ്വീകരിക്കുകയും അവരിങ്ങോട്ട് എല്ലാ അർത്ഥത്തിലും ഈ ഒരു ഗസയെ, ഹമാസിനെ, ഫലസ്തീനെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തുകൊണ്ട് വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വന്നാലെന്ത് ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾ സന്ധിയിൽ ഏർപ്പെടണം എന്നതാണ് ഖുർആനിന്റെ ആഹ്വാനം. സന്ധിയിൽ ഏർപ്പെടേണ്ടതെപ്പോഴാ? പിന്തിരിഞ്ഞു പോകേണ്ടി വരുന്ന ദുർബലാവസ്ഥയിലല്ല, മുന്നോട്ട് പോകാൻ ഇനിയും ശേഷിയുള്ള ഘട്ടത്തിലാണ് സന്ധിയിൽ ഇടപെടേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് പറയുന്നത്. ആ ഒരവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ട് വന്നു? വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് വന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് നിങ്ങൾ ഭയപ്പെടുത്തും, നിങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്കെതിരെ ശകാരങ്ങൾ ഉണ്ടാകാം, നിങ്ങളെവിടെ നിന്ന് കടത്തിക്കളയുന്ന ഭീഷണികൾ ഉണ്ടാകാം. അതിനു മുമ്പിൽ നിങ്ങളെങ്ങാനും ഒരു നിമിഷ നേരത്തേക്ക് ഭയപ്പെട്ട് കീഴടങ്ങാൻ തീരുമാനിച്ചാൽ അതോടുകൂടി ദുനിയാവും പരലോകവും നഷ്ടപ്പെട്ടു പോകും. അതേസമയത്ത് ധീരമായി ഞങ്ങളെ ഭയപ്പെടുത്തി പരാജയപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ നിങ്ങളിൽ ഒരുപാട് ആളുകൾ രക്തസാക്ഷികളാകും. നിങ്ങളുടെ ഒരുപാട് സമ്പത്ത് അവർ കൊള്ളച്ചു, നിങ്ങൾ ഒരുപാട് അവർ ഉപദ്രവിക്കും, പ്രയാസപ്പെടുത്തും, തടവിലിടും. പക്ഷേ ആ തടവറകൾക്കപ്പുറം, രക്തസാക്ഷിത്വത്തിനപ്പുറം, ഇജ്ജത്തുള്ള ധീരമായ ഒരു സമൂഹമായിട്ട് ഭൂമിയിൽ തന്നെ അള്ളാഹു അവന്റെ ഖിലാഫത്ത് നിങ്ങൾക്ക് നൽകും. ഇത് ഖുർആനിന്റെ വാഗ്ദാനമാണ്, അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവനും സമ്പത്തും വിൽപ്പന നടത്തുക, അത് എന്നിട്ട് പകരമായിട്ട് സ്വർഗം വാങ്ങുക, സ്വർഗം നേടിയെടുക്കുക. എവിടെയെങ്കിലും കിടന്ന് രോഗം ബാധിച്ച് ആരും നോക്കാനില്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ കുടുംബത്തിനൊക്കെ പ്രയാസമായി കിടന്നിടത്ത് തന്നെ ഒരുപാട് കാലം കിടന്ന് ഒരു തരത്തിലുള്ള വിഭവങ്ങളും ആസ്വദിക്കാൻ എവിടെയും പോകാനൊന്നും കഴിയാതെ ഒരു ഏകനായി ഒറ്റപ്പെട്ടൊരു മനുഷ്യൻ ഇങ്ങനെ കിടന്നാലും മരിച്ചു പോവും. ഇങ്ങനെ ഒരു നിലപാടും എടുക്കാതെ, ഒരു ധീരതയും കാണിക്കാതെ, ഒന്ന് റോഡിന് അപ്പുറത്തേക്ക് കടക്കാൻ തീരുമാനിക്കുമ്പോൾ ടിപ്പർ വന്നിടിച്ചാലും ആള് മരിച്ചു പോവും. ഇനിങ്ങനെ പറയപ്പെടാൻ ഒരു കാരണവുമില്ലാതെ കുഴഞ്ഞു വീട് മരിക്കുകയോ അറ്റാക്കുണ്ടാവുകയോ ചെയ്യാം. ഈ ലോകത്തൊരാളും ശേഷിക്കുകയില്ല. അവരവർക്ക് തീരുമാനമാകുന്ന ദിവസം എന്നാണോ, നിമിഷമെന്നാണോ, അന്ന് തിരിച്ചു പോകണം. പക്ഷേ അള്ളാഹുവിന് നിങ്ങൾ ജീവിതത്തെ സമർപ്പിച്ചാൽ, അള്ളാഹുവിന് നിങ്ങൾ സമ്പത്ത് നൽകിയാൽ, അള്ളാഹു അറിയിച്ചതെന്ന ദീൻ മതി എനിക്ക് എന്ന് തീരുമാനിച്ചാലും അള്ളാഹു നിശ്ചയിച്ച അവധിക്ക് തിരിച്ചു പോകാം. പക്ഷേ ആ തിരിച്ചുപോക്ക് ഇജ്ജത്തുള്ള തിരിച്ചുപോക്കായിരിക്കും. ആ തിരിച്ചുപോക്ക് സമൂഹത്തിന്, രാജ്യത്തിന്, സമുദായത്തിന് വലിയ പ്രതീക്ഷകളും വലിയ വിജയവും സമ്മാനിച്ചുള്ള തിരിച്ചുപോക്കായിരിക്കും. അതിനെല്ലാം ഉപരിയായിട്ട് അള്ളാഹുവിൽ അതിമഹത്തരമായ വിഭവങ്ങൾ ആസ്വദിക്കുന്ന സ്വർഗം കരസ്ഥമാക്കാനുള്ള യോഗ്യതയോടുകൂടിയുള്ള തിരിച്ചുപോക്കായിരിക്കും. ഞാൻ പറഞ്ഞു, പ്രയാസകരമാണ്,
പക്ഷേ ആ പ്രയാസകരമായതൊരാൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുത്താലോ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചാൽ അള്ളാഹു പിന്നെ അവരെ വഴി നടത്തും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തും. നമ്മൾ നമ്മുടെ തടിയെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടേതായ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കാൻ ഒരുക്കമാണെങ്കിൽ റബ്ബിന് ഇഷ്ടമുള്ള നല്ല മുത്തക്കീങ്ങളായി മുഖ്മിനീങ്ങളായി ജീവിക്കാനും ഈ ലോകത്തോട് വിട പറയാനും കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Please contact 8547539820.